ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇറ്റ്സ് പി എസ് ടി മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഒക്ടോബറിലെ എക്സാം കലണ്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കൺഫർമേഷൻസും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ കുറച്ചുപേരൊക്കെ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഒക്ടോബർ എക്സാമിനേഷൻ കലണ്ടറിൽ കൺഫർമേഷൻസൊക്കെ കൊടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങൾ, അതാണിപ്പോൾ ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ എക്സാം കലണ്ടർ കൺഫർമേഷൻ കൊടുത്തതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് പരീക്ഷകളിൽ മാറ്റം വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണത്തിലെല്ലാം തന്നെ മാറ്റം വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് എക്സാമുകൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴത്തേക്കാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് എങ്ങാനും ആയിരിക്കും. അപ്പോൾ അതിലും വല്ല വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഒക്ടോബറിൽ തന്നെയാണ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതെന്തായാലും ഈ ഒക്ടോബർ എക്സാം കലണ്ടറിൽ വീണ്ടും അവർ റീപ്ലിഷ് ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി എന്തായാലും ഇപ്പോൾ ലാസ്റ്റ് ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒക്ടോബറിൽ മറ്റു പരീക്ഷകൾ ചിലപ്പോൾ നവംബറിലോ അങ്ങനെ എന്തായിരിക്കും ഉണ്ടാവാനായിരിക്കും സാധ്യത, നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം ഏതൊക്കെയാണ് എക്സാം മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ സെയിൽസ്മാൻ അതിൻ്റെ തിരുവനന്തപുരം കാർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിട്ടുണ്ട്. പിന്നെ സി പി ഒക്കെ അടുത്തന്നെ റിസൾട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അറിയുന്നത് കേട്ടോ കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവരൊന്ന് കാര്യം നോക്കാം, നമ്മളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. റേഡിയോഗ്രഫി ഗ്രേഡ് വൺ ഗ്രേഡ് ടു, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 2344 ആൾക്കാരാണ് ഇപ്പോൾ എഴുതുന്നത്. റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു, അതും ഏതാണ്ട് 2000 പേര് എഴുതുന്നുണ്ട്. അതിനൊരു കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക രണ്ടെണ്ണത്തിനും കൂടെ. പിന്നെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. SC ST കാർഡ് മാത്രം 342 പേര് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെഷീൻ, അത് 734 പേരാണ് അതിന് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കുറേ പേരൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇനി ആ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെഷീൻ ഓപ്പറേറ്റർ പ്രിൻറ്റിങ് അത് 11/10/2022 എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത്. 734 പേര് അത് അപ്ലൈ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ മാനേജ്ഡ് അക്കൗണ്ട്സ്, അത് 12-ാം തീയതി 2 ബാച്ച് ആയിട്ടാണ് എക്സാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 9 AM ബാച്ചും 11:15 ബാച്ചും, ഇത് 2000 പേര് അതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 13/10/2022 സീൻ ടീച്ചർ ഹൈസ്കൂൾ, അത് ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ പേഴ്സണൽ മാനേജർ 14/10/2022 741 പേര് കൺഫർമേഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ആകെ ഒരൊറ്റ ആളുകളും. അപ്പോൾ അതെന്തായാലും അയാൾ തന്നെയായിരിക്കും അതിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അതൊക്കെ കോമൺ ടെസ്റ്റാണ്. ഈ ഒരു കുറച്ച് പോസ്റ്റ്, 8-9 പോസ്റ്റ് കോമൺ ടെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരാളുടെ കാര്യം കൺഫർമേഷനായി. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. എപ്പോഴത്തേക്കാന്നുള്ളത് പറഞ്ഞിട്ടില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റും അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റും ഒന്നിച്ചൊരു കോമൺ ടെസ്റ്റായിട്ട് നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നവംബറിൽ നടക്കുമായിരിക്കും. ഡ്രാസ് സംഘം സർവേറ മൈനിങ് ആൻഡ് ജിയോളജിയിൽ 17,000 പേര് തന്നെ അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 18/10/2022 എക്സാം നടത്താനായിട്ട് പോകുന്നത്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 8,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 19/10/2022 ആണ് അതിൻ്റെ എക്സാം ഡേറ്റ്. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസ് 6,000 പേര് അപ്ലൈ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 20-ാം തീയതി ഒക്ടോബറിലാണ് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. നേഴ്സിംഗ് ട്യൂട്ടർ 8,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 24-ാം തീയതിയാണ് അവരുടെ എക്സാമിനേഷൻ. പിന്നെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ, അതിന് മാറ്റമില്ല. ഇതന്നെയായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ്. ഈ മാസം ഒക്ടോബറിലും നവംബറിലും ആയിട്ടാണ് എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഗ്രാജുവേഷൻ ലെവലിലുള്ള എക്സാമിനേഷനാണ്, സ്റ്റേജ് 1. ഇത് ഓൾറെഡി കോമൺ പ്രിലിമിനറി ഗ്രാജുവേഷൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ സിലബസ് ഇട്ടിട്ടുണ്ട്. പഴയ സിലബസിനെ പഠിച്ചാൽ മതി. 22-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. 1/2/3/15 കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എന്തായാലും ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഹാൾ ഡേറ്റ് വരുമ്പോൾ അറിയാം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ മൈക്രോബയോളജി 122 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. 26-ാം തീയതിയാണ് എക്സാമിനേഷൻ ഡേറ്റ്. സെയിം ഡേറ്റ് തന്നെ 10-ാം തീയതി 10 മണിക്കാണ് എക്സാം.
അതേ ഡേറ്റിൽ തന്നെ 7:15 രാവിലെ 7:30 ടു 9:30 വരെ 1.5 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ട്രേഡ്സ്മാൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എറണാകുളമൊക്കെ ഏതാണ്ട് 3496 അങ്ങനെ അത്രയും പേരൊക്കെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തു. ആകെ 2622 പേരെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല. ഇതിൽ ആകെ 1500 പേര് നന്നായി പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ പാലക്കാടൊക്കെ 2000 something ഒക്കെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിലും കുറച്ച് പേരൊക്കെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതൊന്നും അല്ല, വാക്കൻസി എല്ലാവർക്കും 10 താഴേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എണ്ണത്തിലൊന്നും വലിയ കാര്യമില്ല. അതിൽ നന്നായി പഠിക്കുന്ന ആൾക്കാർ മുന്നിലേക്ക് കയറിയിട്ട് ജോലി വാങ്ങിക്കുന്നതാണ്. നല്ല സാലറി പാക്കേജ് വരുന്ന ഒരു ഇതാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ 90,000 ഉള്ളൂ എങ്കിലും നമ്മൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഹയറിൽ പോയി കഴിഞ്ഞാൽ നല്ല 40,000 50,000 വരെയൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റും. നല്ല ക്വാളിഫിക്കേഷനുള്ള നല്ലൊരു ജോബാണ്. പിന്നെ അതിൻ്റെ ഹാൾ ടിക്കറ്റ് വരാനായിട്ട് പോകുന്നത് 12/10/2022 കേട്ടോ. അതായത് ഒക്ടോബർ 12 മുതൽ നമുക്കതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. എക്സാമിനേഷൻ 26 ആണല്ലോ. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫോറൻസിക് മെഡിസിൻ ആകെ 79 വരെ കൺഫർമേഷൻ കൊടുത്തിട്ട് 27 എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 SC/ST പാലക്കാട് മാത്രം എൻ്റെ ഒഴിവ് വന്നിട്ടുള്ളൂ. 585 പേരോളം കൺഫർമേഷൻ കൊടുത്തിട്ട് 27 എക്സാമിനേഷനാണ്. ഫാർമസിസ്റ്റ് ദീവര ഇടുക്കി 99 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം 27 ഡേറ്റ്. ഇത് തന്നെ NC നോട്ടിഫിക്കേഷനും സെയിം ഡേറ്റിൽ നടക്കുന്നുണ്ട്. കോട്ടയത്ത് 57 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 20 മുതൽ 22 വരെ ഈ 3 പോസ്റ്റും കൂടെ ഒരു കോമൺ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ലൈബ്രറിയൻ ഗ്രേഡ് 4 കേരള മുനിസിപ്പൽ കോമൺ സർവീസ് എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയൻ ഗ്രേഡ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. കോമൺ ടെസ്റ്റ് എന്ന് രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 1000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ട് 29 പരീക്ഷ 7:30 രാവിലെയാണ് എക്സാമിനേഷൻ വരുന്നത്. പ്രോഗ്രാമറും 19,000 ആളുകൾ ഇതിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 29 എക്സാമിനേഷൻ വരുന്നത്. പ്രോഗ്രാമറ് വീണ്ടും 13,000 പേര് കൊടുത്തിട്ടുണ്ട്. അത് കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. 29 എക്സാം ഇതൊക്കെ കൂടെ കോമൺ ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ CSR സബ്ജക്റ്റ് ആണല്ലോ. സിസ്റ്റം അനലിസ്റ്റ് അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലാണ് 1400 പേര് കൺഫർമേഷൻ കൊടുത്തിട്ട് 29 എക്സാമിനേഷൻ വരുന്നത്. പ്രോഗ്രാമർ കേരള PSC 12,000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 29 എക്സാം വരുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 16,000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 29 എക്സാമിനേഷൻ വരുന്നു. ഇതെല്ലാം കൂടെ കോമൺ ടെസ്റ്റാണ്. ഈ 5 പോസ്റ്റും കൂടെ ഒരൊറ്റ കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഫീൽഡ് സൂപ്പർവൈസർ 6,000 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 31 പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒക്ടോബറിലെ എക്സാമിനേഷൻ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം വന്ന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് 2-3 പോസ്റ്റൽ ലൈബ്രറിയൻ ഗ്രേഡും അതുപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റി 1 പേര് കാത്തിരുന്ന ഒരു എക്സാമിനേഷനായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഒരു എക്സാമിനേഷൻ. അതും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. എപ്പോഴത്തേക്കാണെന്നുള്ളത് കേരള PSC അറ്റ് പ്രസൻറ്റ് പറഞ്ഞിട്ടില്ല. അത് എപ്പോഴാണെന്നുള്ളത് ചിലപ്പോൾ നവംബറിലെ കലണ്ടർ വരുമ്പോൾ നമുക്ക് അറിയുമായിരിക്കും. അതല്ലാതെ വേറെ വല്ല മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരള PSC അത് പറയും. നമുക്ക് എന്തായാലും അതിൽ മാറ്റങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തായിരിക്കും. വീഡിയോസ് ഫുൾ എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.